നമസ്കാരം. ഫസൽ വധക്കേസിൽ സി പി എം നേതാക്കളെ അന്വേഷണ പരിധിയിലെത്തിച്ച് ഡിവൈഎസ്പിക്ക് പെൻഷനും ആനുകൂല്യങ്ങളും നിഷേധിച്ച് സർക്കാർ നടപടിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. ഇതോടെ സാമ്പത്തികമായി തകർന്ന് മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ കെ രാധാകൃഷ്ണൻ ഇതര സംസ്ഥാനങ്ങളിൽ സെക്യൂരിറ്റി ജോലി നോക്കുകയാണ്. മുഖ്യമന്ത്രിയെ കണ്ടപേക്ഷിച്ചപ്പോൾ ആത്മഹത്യ ചെയ്യുന്നതാവും നല്ലതെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചെന്ന് രാധാകൃഷ്ണൻ വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെ രാധാകൃഷ്ണൻ അപകടത്തിൽപ്പെട്ടു. പലവിധ സംശയങ്ങളുണ്ടായി. കൊലപാതക ശ്രമമാണോ എന്ന് പോലും ചർച്ചകളെത്തി. എന്നാൽ ഇതെല്ലാം അടിസ്ഥാന രഹിതമാണെന്ന് മറുനാടനോട് പറയുകയാണ് രാധാകൃഷ്ണൻ. റോഡ് മുറിച്ചു കടക്കുമ്പോഴായിരുന്നു അപകടം. ഓട്ടോറിക്ഷയെ ഓവർടേക്ക് ചെയ്തു വന്ന ബൈക്കാണ് ഇടിച്ചത്. അത് ഓടിച്ചിരുന്നത് അയൽവക്കത്തെ പയ്യനുമാണ്. ബൈക്ക് ഇടിച്ച് താൻ വായുവിൽ ഉയർന്നു പൊങ്ങി വീണു. തലയ്ക്ക് പരിക്കേറ്റു. ഓർമ്മ പോയി. ഇടിപ്പെല്ലിനും കാര്യമായ കുഴപ്പം പറ്റി. ഇത് കാരണം സമ്പൂർണ്ണ വിശ്രമം നിർദ്ദേശിച്ചിരിക്കുകയാണ് ഡോക്ടർ. ഇനി കുറച്ചുകാലം പുറത്തേക്കും ഇറങ്ങാൻ കഴിയില്ല. ആശുപത്രി കിടക്കയിൽ മറുനാടനോട് രാധാകൃഷ്ണൻ വിശദീകരിച്ചത് ഇങ്ങനെയാണ്. ഇന്നലത്തെ അപകടത്തിൽ ദുരൂഹതയില്ല എന്നും രാധാകൃഷ്ണൻ പറയുന്നു. അത്തരത്തിൽ ചിന്തിക്കേണ്ട സാഹചര്യമൊന്നുമില്ല. മുമ്പ് രാധാകൃഷ്ണനെ വകവെടുത്താൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്നലെ ഉണ്ടായ അപകടത്തിലും ദുരൂഹത മണത്തത്. സ്ഥാനക്കയറ്റത്തിലൂടെ ഐ പി എസ് നേടി 6 മാസം മുമ്പ് വിരമിച്ച ഉദ്യോഗസ്ഥനാണ് കെ രാധാകൃഷ്ണൻ. കർണാടകയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ സെക്യൂരിറ്റി ചീഫായിരുന്നു. ആ ജോലിയും നഷ്ടമായി. സി പി എമ്മിന്റെ ഉപദ്രവമാണ് എല്ലാത്തിനും കാരണമെന്നാണ് രാധാകൃഷ്ണന്റെ ആക്ഷേപം. ഫസൽ വധത്തിൽ സി പി എം നേതാക്കളായ കാരായി രാജൻ, ചന്ദ്രശേഖരൻ എന്നിവരെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയത് കെ രാധാകൃഷ്ണനാണ്. ആർ എസ് എസുകാരെ പ്രതിയാക്കണമെന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ ആവശ്യം തള്ളിയതും വൈരാഗ്യത്തിന് കാരണമായെന്ന് പറയപ്പെടുന്നു. പിണറായി സർക്കാർ എത്തിയതിന് പിന്നാലെ സസ്പെൻഡ് ചെയ്ത ശേഷം വിരമിക്കും വരെ തിരിച്ചെത്തിയില്ല. അപേക്ഷയുമായി മുഖ്യമന്ത്രിയെ കണ്ടപ്പോഴും അധിക്ഷേപം. 4.5 വർഷം നീണ്ട സസ്പെൻഷൻ കാലയളവിലെ ആനുകൂല്യങ്ങളോ പെൻഷനോ നൽകാത്തതാണ് ഐ പി എസുകാരനായ രാധാകൃഷ്ണനെ സെക്യൂരിറ്റിക്കാരനാക്കി മാറ്റിയത്. സഹായം തേടി പലതവണ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചിട്ടും കണ്ട ഭാവമില്ല എന്നും രാധാകൃഷ്ണൻ പറയുന്നു. ഇതിനിടെ പിണറായിയെ അപമാനിച്ചെന്നും രാധാകൃഷ്ണൻ വെളിപ്പെടുത്തിയിരുന്നു. അവർ എന്നെ കൊല്ലുമെന്ന് ഭീതിയുണ്ടെന്നും വിശദീകരിച്ചു. ഇതിന് പിന്നാലെയായിരുന്നു ഇന്നലത്തെ അപകടം. ഫസൽ വധക്കേസിൽ ആർ എസ് എസ് പ്രവർത്തകരെ പ്രതികളാക്കാനുള്ള സി പി എം നീക്കത്തിന് കൂട്ടുനിൽക്കാതായതോടെയാണ് രാധാകൃഷ്ണനെതിരായി സി പി എം നീങ്ങിയത്. കൊടിയ മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിഞ്ഞ സാഹചര്യവും ഉണ്ടായി. ഈ വാർത്തകളെല്ലാം വൈറലായി. ഈ വർഷം April 30 റിട്ടയർ ചെയ്യുന്നതിന് ഒരു ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് പ്രത്യേക ദൂതൻ വഴി 2 മെമ്മോ ഒരുമിച്ച് നൽകിയാണ് പിണറായി സർക്കാർ പ്രതികാരം തുടർന്നത്. ഇതോടെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ഇല്ലാതായി. താൽക്കാലിക പെൻഷനും നിഷേധിച്ചു. May 1 തന്നെ താൽക്കാലിക പെൻഷൻ തരണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് അപേക്ഷ നൽകിയിരുന്നു. 15 ദിവസത്തിനകം നൽകേണ്ട പെൻഷൻ കിട്ടാതെ വന്നതോടെ ജൂലൈ കഴിഞ്ഞപ്പോൾ അന്വേഷിച്ചു. അപേക്ഷ കിട്ടിയില്ലെന്നായിരുന്നു മറുപടി. August 14 രജിസ്റ്റേർഡ് ലെറ്റർ വഴി വീണ്ടും അയച്ചു. 16 അവിടെ ലഭിച്ചു. റിട്ടയർ ചെയ്ത് 7 മാസം പിന്നിടുമ്പോഴും മെമ്മോ നൽകിയ വിഷയം പരിശോധിക്കാൻ പോലും തയ്യാറായിട്ടില്ലെന്ന് രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തിയിരുന്നു. പ്രശ്നത്തിൽ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് രാധാകൃഷ്ണൻ. 2012 എക്സൈസ് വകുപ്പിൽ അഡീഷണൽ കമ്മീഷൻ എൻഫോഴ്സ്മെന്റ് ഡെപ്യൂട്ടേഷനെ ഇരിക്കുമ്പോഴായിരുന്നു. 2015 KACB വിജിലൻസ് SP ആയിരിക്കുമ്പോഴുമാണ് രാധാകൃഷ്ണനെതിരെ CPMന്റെ ഒത്താശയോടെ കീഴുദ്യോഗസ്ഥർ പരാതി നൽകിയത്. ഇതെല്ലാം തന്നെ വ്യാജ പരാതികളാണെന്ന് പിന്നീട് കണ്ടെത്തി. 2015 അന്നത്തെ DGP സെൻകുമാറാണ് ഒരു പരാതി തള്ളിയത്. 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയതോടെ പ്രതികാര നടപടി തുടങ്ങി. ഐ പി എസ് സെലക്ഷന് അർഹതയുള്ളവരുടെ ലിസ്റ്റിൽ നിന്ന് ആദ്യം ഒഴിവാക്കി. അർഹതയുള്ളതാണെന്ന് കണ്ടെത്തി പിന്നീട് ഉൾപ്പെടുത്തി. ഇതറിഞ്ഞതോടെയാണ് പഴയ റിപ്പോർട്ട് പൊക്കിയെടുത്ത് സസ്പെൻഷൻ നൽകുന്നത്. ഇതിനുശേഷം 10 തവണയോളം സസ്പെൻഷൻ നീട്ടി. 4.5 വർഷത്തോളം സുപ്രീം കോടതിയിൽ കേസുമായി നടന്ന ശേഷം 2020 August സർവീസിൽ തിരിച്ചു കയറിയത്. സർവീസ് റെഗുലറൈസ് ചെയ്ത് തരണമെന്ന അപേക്ഷ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. ഇതിനെതിരെ അതിശക്തമായി തന്നെ രാധാകൃഷ്ണൻ പ്രതികരിക്കുകയും ചെയ്തു.